പണ്ട് പള്ളി പൊളിച്ചപ്പോൾ ഉറക്കം നടിച്ച വെള്ളപ്പാറ്റകളൊക്കെ ഇപ്പോൾ അക്രമത്തിനെതിരെ കരയുന്നു കുരയ്ക്കുന്നു എന്തൊക്കെയാണ് കാണുന്നതും കേൾക്കുന്നതും എന്തെല്ലാം കണ്ടാലും കേട്ടാലും ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ പറ്റും അല്ല ആരായി ഈ രാഹുൽ ഇന്ത്യയിലെ ഒരു സാധാരണ എം കേരളത്തിലെ ഇരുപത് എം പിമാരിൽ ഒരാൾ അത്രയേ ഉള്ളൂ അല്ലാതെ അച്ഛൻ അച്ചമ്മ മുത്തച്ഛൻ ആ തഴമ്പും കാണിച്ചു മുള്ളാൻ പോകുമ്പോഴും ചുറ്റു ആളെ നിർത്തി പൊതുജനത്തിൻ്റെ ചിലവിൽ കുറേ സുഖിച്ചില്ലേ ഒരു എംപിക്കുള്ള എല്ലാ ബഹുമാനവും പരിഗണനയും രാഹുൽ ഗാന്ധിക്കും കേരളത്തിൽ കിട്ടും അതിൽ കൂടുതൽ വേണേൽ പെട്ടി പിടിക്കാനും തിരിത തരാനും കാല് പിടിക്കാനും പാട്ടുപാടി ഉറക്കാനും ഒക്കെ സ്വന്തം പാർട്ടിക്കാരെ കിട്ടും പാർട്ടിയിലെ എല്ലാവരെയും കിട്ടില്ല നൂലയിൽ തൂങ്ങി ഇറങ്ങാൻ കാത്തു നിൽക്കുന്നവരെ കിട്ടും അതുകൊണ്ട് ഈ കളിയൊക്കെ അവിടെ മതി എവിടെ അങ്ങ് ഡൽഹിയിൽ കേരളത്തിലെ ഒരു സാധാരണ പഞ്ചായത്ത് മെമ്പറിൻ്റെ പോലും ബഹുമാനവും സ്നേഹവും അർഹിക്കുന്നില്ല ഈ രാഹുൽ അങ്കിളിന് കാരണം ആ മെമ്പർ ഉറക്കം കളഞ്ഞ് രാത്രിയും പകലും നോക്കാതെ വെള്ളപ്പൊക്കത്തിലും കോവിഡ് കാലത്തും കൂടെ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്ത ആളാണ് അല്ലേ ഫ്ലെക്സ് വയ്ക്കാൻ ആളെ ഏൽപ്പിച്ചിട്ട് നികുതി പണം കൊണ്ട് കിട്ടുന്ന എം പി ഫണ്ട് പകുതി കൊടുത്തു പാർലമെൻറ്റിൽ പകുതി ദിവസം പോയി അങ്ങനെ സമയം പോക്കുന്ന ഒരാളാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇത് അദ്ദേഹത്തെ കളിയാക്കിയതല്ല കേട്ടോ അദ്ദേഹത്തെ ഇ ഡി ചോദ്യം ചെയ്തത് പട്ടിണി മാറ്റാൻ ദോശ കട്ടുതന്നതിനല്ല കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെ പേരിലാണ് ഒന്നും രണ്ടും മണിക്കൂറല്ല ഇ ഡി ചോദ്യം ചെയ്തത് നീണ്ട അഞ്ച് ദിവസം അൻപത്തിനാല് മണിക്കൂറോളമാണ് ചോദ്യം ചെയ്ത് തീർന്നില്ല ഇനിയും എത്ര ദിവസം എത്ര മണിക്കൂർ ചോദ്യം ചെയ്യുമെന്ന് കണ്ടറിയണം അത് ഇ ഡിക്ക് മാത്രമേ അറിയുള്ളൂ ഈശ്വരന് പോലും അറിയാൻ വഴിയില്ല കേരളത്തിൽ എൽ ഡി എഫ് തകർന്നാൽ വളരാൻ പോകുന്നത് സംഘപരിവാറാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന വിളംബരവുമായാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസും യു ഡി എഫും കേരളത്തിൽ നേരിട്ടത് അത് ജനം വിശ്വസിക്കുകയും ചെയ്തു സ്വന്തം മണ്ഡലത്തിൽ നിന്ന് ഒളിച്ചോടിന്ന് വന്ന് വയനാട്ടിൽ മത്സരിച്ചത് വഴി ബി ജെ പി ഒരു അജീയ ശക്തിയാണെന്ന് വടക്കേ ഇന്ത്യയിലൊക്കെ നിസ്സാരമായി സ്ഥാപിച്ചെടുക്കാൻ ബി ജെ പി സംഘപരിവാറിന് കഴിഞ്ഞു രാജ്യത്ത് നല്ലൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടം കാഴ്ചവെക്കാൻ പോലും രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചോ ഇല്ല പ്രാദേശിക കക്ഷികളെ വിശ്വാസത്തിലെടുത്ത് ഒരു വിശാല മുന്നണി എന്ന സാധ്യതയും രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും കൂടി ഇല്ലാതാക്കിയില്ലേ നിയുക്ത പ്രധാനമന്ത്രി എന്ന ട്രെൻഡ് സൃഷ്ടിച്ചെടുത്തതുവഴി കേരളത്തിൽ ഒരു അനുകൂല തരംഗം ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ മാത്രം ആനുകൂല്യത്തിൽ പത്തൊമ്പത് പേരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു അത് അവസാനത്തെ വിജയമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ വക കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് കേരളത്തിൽ ഇറക്കാൻ പോകുന്നത് ഇതേ ചീട്ടുകളൊക്കെ തന്നെയാണ് പക്ഷേ പത്തൊമ്പത് പോയിട്ട് ഒൻപതെങ്കിലും വിജയിക്കാനാകുമോ എന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ല ആണ്ടിലും ചക്രാന്തിക്കും സ്വന്തം മണ്ഡലത്തിൽ വരാനും അത് വലിയ സംഭവമാക്കി അതിനൊക്കെ വലിയ മീഡിയ കവറേജ് നൽകി തിരിച്ചു പോവുകയല്ലേ രാഹുൽ ഗാന്ധി എന്ന മഹാബലി ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വയനാട്ടുകാർ ഇപ്പോൾ ദുഃഖിക്കുകയാണ് അവരുടെ പ്രശ്നങ്ങൾ പറയാനോ കേൾക്കാനോ പരിഹരിക്കാനോ പാർലമെൻറ് അംഗത്തെ കിട്ടുന്നില്ല ഞങ്ങൾക്ക് പ്രധാനമന്ത്രി ഒന്നും വേണ്ട ഒരു സാധാരണ എം പി മതി എന്നാണ് ഇപ്പോൾ വയനാട്ടുകാർ പറയുന്നത്